എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കരുതുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ടോപ്പിക്ക് BSc നഴ്സിംഗിനെ പറ്റിയാണ്, അത് ജർമ്മനിയിലെ BSc നഴ്സിംഗിനെ പറ്റിയാണ്. അപ്പം ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തോ പറഞ്ഞിരുന്നു, നമ്മൾ ജർമ്മനിയിൽ സാധാരണ കൂടുതൽ ആൾക്കാരും ജനറൽ നഴ്സിംഗ് ആണോ BSc ആണോ ചെയ്യുന്നത് എന്നുള്ളത് പറഞ്ഞിരുന്നു. പക്ഷേ BSc നഴ്സിംഗിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ആ വീഡിയോയിൽ പങ്കുവച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് നമ്മളോട് കുറേ പേര് ചോദിച്ചിരുന്നു BSc നഴ്സിംഗ് എങ്ങനെയാണ്, അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാമെന്ന് ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇവിടെ കൂടുതൽ ആൾക്കാരും പറഞ്ഞ പോലെ ജനറൽ നഴ്സിംഗ് ആണ് ചെയ്യുന്നത്. ഇവിടെ ജേണലിസ്റ്റിക് നഴ്സിംഗ് എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ജേണലിസ്റ്റിക് ക്രാഗൻ ഫ്ലേഗ് ഹൗസ് ബിൽഡും എന്നാണ് പറയുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ മുമ്പ് കണ്ടിട്ടുള്ളവർക്കറിയാം, ഞാനിവിടെ 3 വർഷത്തെ ജനറൽ നഴ്സിംഗ് ആണ് പഠിക്കുന്നത്. ജർമ്മനിയിൽ BSc നഴ്സിംഗിന് ഡുവാല സ്റ്റുഡിയം എന്നാണ് പറയുന്നത്. ഇത് നമ്മൾ അണ്ടർ യൂണിവേഴ്സിറ്റിയുടെ കീഴിലാണ് ഈ ഡുവാല സ്റ്റുഡിയം ചെയ്യുന്നത്. അപ്പോൾ ഡുവാല സ്റ്റുഡിയം അല്ലെങ്കിൽ BSc നഴ്സിംഗ് 4 വർഷത്തെ കോഴ്സാണ്. അപ്പോൾ ഈ BSc നഴ്സിംഗ് അല്ലെങ്കിൽ ഡുവാല സ്റ്റുഡിയം ചെയ്യുന്നതിന് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ട റിക്വയർമെൻറ്റ് C1 ലാംഗ്വേജ് പ്രൊഫിഷ്യൻസിയാണ്. അപ്പോൾ നമുക്ക് ഈ ജനറൽ നഴ്സിംഗ് നഴ്സിംഗ് ചെയ്യുന്നതിന് B2 ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി മതി. പക്ഷേ ഡുവാല സ്റ്റഡിയും ഒരു യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റഡി ആയതുകൊണ്ട് നമുക്ക് C1 ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി നിർബന്ധമാണ് കേട്ടോ. മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു, നമുക്ക് നഴ്സിംഗ് അപ്ലൈ ചെയ്യാനായിട്ടുള്ള എന്തൊക്കെയാണ് വിസ റിക്വയർമെൻറ്റ്സ് വേണ്ടതെന്ന് ഞാൻ ചെയ്തിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് അതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ വീഡിയോ പോയി കാണുക. അപ്പോൾ ബാക്കി എല്ലാ വിസ റിക്വയർമെൻറ്റ്സും നമ്മുടെ ജനറൽ നഴ്സിംഗിൻ്റെ അല്ലെങ്കിൽ 3 വർഷത്തെ നഴ്സിംഗ് സ്റ്റഡീൻ്റെ പോലെ തന്നെയാണ്, ഒരു കാര്യം ഒഴിച്ച്. BSc നഴ്സിംഗ് ചെയ്യുന്നതിന് നമുക്ക് തീർച്ചയായും C1 ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ആണ് റിക്വയർമെൻ്റ് ആയിട്ട് വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ പോയി കാണാം, എന്നിട്ട് എന്തൊക്കെയാണ് കാര്യങ്ങൾ നമ്മൾ വിസ റെക്കമെൻസിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് അതിൽ ക്ലാരിഫൈ കിട്ടുന്നതാണ്. പിന്നെ നമ്മൾ ഈ BSc നഴ്സിംഗ് അല്ലെങ്കിൽ ഡുവാല സ്റ്റഡിയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ജേണലിസ്റ്റിക് നഴ്സിംഗിന് കിട്ടുന്ന പോലെ തന്നെ നമുക്ക് എല്ലാ മാസവും സ്റ്റൈഫൻഡ് ഉണ്ട്. ഈ ഡുവാല സ്റ്റുഡിയത്തിൻ്റെയും ജേണലിസ്റ്റിക് നഴ്സിംഗിൻ്റെയും നമ്മുടെ ഓരോ മന്ത്ലിയും നമുക്ക് കിട്ടുന്ന സ്റ്റൈഫൻഡ് ഏകദേശം സെയിം ആണ്. ഞാനൊരു സ്റ്റൈഫൻഡുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്തിരുന്നു, എനിക്ക് ഫസ്റ്റ് ഇയറിൽ എത്രയാണ് സ്റ്റൈഫൻഡ് കിട്ടുന്നത് എന്നുള്ള വീഡിയോ, ഇവിടെ എത്ര എക്സ്പെൻസ് ആകും എന്നുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അപ്പോൾ അതും കൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം എത്രയാണ് നമുക്ക് സ്റ്റൈഫൻഡ് കിട്ടുക എന്നുള്ള കാര്യം മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഈ BSc നഴ്സിംഗ് അല്ലെങ്കിൽ ഡുവാല സ്റ്റുഡിയോ നമ്മുടെ ഈ 3 വർഷത്തെ ജനറൽ നഴ്സിംഗിൻ്റെ അതേ മെത്തഡോളജിയിലാണ് പോകുന്നത്. അതായത് നമുക്ക് ആദ്യം തിയറി, അത് കഴിഞ്ഞ് തിയറിയുമായി ബന്ധപ്പെട്ട എക്സാം, ശേഷം പ്രാക്ടിക്കൽ. ഇതേ മെത്തഡോളജിയിലാണ് നമ്മൾ 4 വർഷം ഡുവാല സ്റ്റുഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ 4 വർഷത്തെ BSc നഴ്സിംഗ് പഠിക്കുമ്പോൾ ജേണലിസ്റ്റിക് നഴ്സിംഗിൽ കിട്ടുന്ന പോലെ തന്നെ എല്ലാ ആനുകൂല്യങ്ങളും കിട്ടുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, സ്റ്റൈഫൻഡ്, പിന്നെ നമുക്ക് നാട്ടിൽ പോകാനുള്ള വെക്കേഷൻ ലീവുകൾ കിട്ടും. അങ്ങനെയുള്ള എല്ലാ നഴ്സിംഗുമായി ബന്ധപ്പെട്ട എല്ലാ ആനുകൂല്യങ്ങളും നമുക്ക് ഈ BSc നഴ്സിംഗിൽ പഠിക്കുമ്പോഴും കിട്ടുന്നതാണ്. ഇനി BSc നഴ്സിംഗ് അല്ലെങ്കിൽ ഡുവാല സ്റ്റുഡിയം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എവിടെയൊക്കെ ജോലി ചെയ്യാൻ കഴിയുക? നിങ്ങൾക്കറിയാം, സാധാരണ 3 വർഷത്തെ നഴ്സിംഗ് പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് ഹോസ്പിറ്റലിൽ, ഓൾഡ് ഏജ് ഹോമിൽ, പിന്നെ ആംബുലൻ്റ് ഡിൻസ് ഇങ്ങനെ പറയുന്ന മേഖലകളിലാണ് നമുക്ക് ജോലി ചെയ്യാൻ സാധിക്കുക. പക്ഷേ ഈ BSc നഴ്സിംഗ് പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് ഡ്യൂട്ടീസ്, അഡ്മിനിസ്ട്രേഷൻ ഓഫീസ്, അങ്ങനെയുള്ള മേഖലകളിൽ നമുക്ക് ജോലി ചെയ്യാൻ പറ്റും. പിന്നെ കുറച്ച് പേർ എന്നോട് ചോദിച്ചിരുന്നു, നാട്ടിൽ നിന്ന് BSc നഴ്സിംഗും അല്ലെങ്കിൽ ജനറൽ നഴ്സിംഗും കഴിഞ്ഞ് വരുന്നവർ ചെയ്യുന്നത് ഒരേ ഡ്യൂട്ടിയാണോ എന്ന്. എനിക്ക് ആധികാരികമായിട്ടിത് പറയാൻ അറിയില്ല, കാരണം എനിക്കൊരു എക്സ്പീരിയൻസ് ഇല്ല. പിന്നെ ഈ പറഞ്ഞു കേട്ടതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ പറയുന്നത്. ഏകദേശം ഒരേ ജോലിയാണ് അവർക്ക് കിട്ടുന്നത്. ഇപ്പം നാട്ടിൽ നിന്ന് BSc നഴ്സിംഗ് അല്ലെങ്കിൽ ജനറൽ നഴ്സിംഗ് പഠിച്ചു വന്നാലും അവർക്ക് ഈ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ആംബുലൻസ് അല്ലെങ്കിൽ ഈ ആൾട്ടനായ്മിലൊക്കെയാണ് ജോലി കിട്ടിയിട്ടുള്ളത് എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് BSc നഴ്സിംഗിനെ പറ്റിയുള്ള ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ജനറൽ നഴ്സിംഗിൽ നിന്ന് വ്യത്യാസപ്പെട്ട് നമുക്ക് വിസ റിക്വയർമെൻറ്റിൽ C1 ലാംഗ്വേജ് പ്രൊഫിഷ്യൻസിയാണ് വേണ്ടത്. ആ ഒരൊറ്റ കാര്യത്തിലെ വ്യത്യാസമുള്ളൂ, ബാക്കി എല്ലാ മെത്തഡോളജിയും കാര്യങ്ങളൊക്കെ ഏകദേശം ഒരുപോലെയാണ്. പിന്നെ 4 വർഷത്തെ പഠന കാലാവധിയാണ് BSc നഴ്സിംഗ് അല്ലെങ്കിൽ ഡുവാല സ്റ്റുഡിയത്തിന് ജർമ്മനിയിൽ നമുക്ക് ഉള്ളത്. അപ്പോൾ ജർമ്മനിയിലെ നഴ്സിംഗ് സ്റ്റഡിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ഇൻഫോർമേറ്റീവ് വീഡിയോസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും കൂടുതൽ വിവരങ്ങൾ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കാണുക, കണ്ടിട്ട് ഉപകാരപ്പെടുന്നു തോന്നുന്നെങ്കിൽ മറ്റുള്ളവർക്കിടെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി പുതിയ വീഡിയോയിൽ കാണുന്നവരെ എല്ലാവരോടും ടാറ്റാ ബൈ ബൈ.